പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഗതി ഞാൻ പറയട്ടെ, ഉപദേശം നൽകുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി, പ്രത്യേകിച്ച് കൗമാരപ്രായം യൂത്ത്, 40 വയസ്സിനുള്ളിൽ, 14 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ബട്ട് ആക്ച്വലി ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത് ഐ എം ഓക്കെ, യു ആർ ഓക്കെ, വി ടു ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ഇതെന്തിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്? വളരെ സന്തോഷകരമായ ഒരു വർത്തമാനം ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ അല്ലാതെ ഞാൻ താങ്കളെ അറിയിക്കട്ടെ. ഉപദേശമൊന്നുമല്ല, നിർദ്ദേശങ്ങളാണ്. എക്കണോമിക്സില് അടിസ്ഥാനപരമായ ഒരു ബാലപാഠമുണ്ട്. ഏതൊരു എക്കണോമിക്സ് അധ്യാപകനും തുടക്കത്തിൽ പറയുക, അത് പ്ലസ് ടുവിലായിക്കോട്ടെ, ഡിഗ്രിയിലായിക്കോട്ടെ, പി ജിയിലായിക്കോട്ടെ, പി എച്ച് ഡി ആയിക്കോട്ടെ, എക്കണോമിക്സ് തുടങ്ങുമ്പോൾ ആദ്യം അവർ പറയുന്നത് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി, ഒരു രാജ്യത്തിൻ്റെ, ഒരു സമ്പദ്ഘടനയുടെ കേന്ദ്രീകൃത പ്രശ്നം. ഇവിടെ ഒരു പഠിതാവിന് കേന്ദ്രീകൃതമായ പ്രശ്നം ഒരുപാടാണ്. സുപ്രധാനമായി 4 പ്രശ്നങ്ങളാണുള്ളത്. അതിന് ഏറ്റവും വലിയ പ്രശ്നം ദ പ്രോബ്ലം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രശ്നം. ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം, എപ്പോൾ തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ അല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും ഒരുതരം തിരഞ്ഞെടുപ്പാണ്, ഇലക്ഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരുതരം തിരഞ്ഞെടുപ്പ്. ഞാൻ എൻ്റെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ 100 കൂട്ടം വിഷയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ത് തിരഞ്ഞെടുക്കണം, എപ്പോൾ തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, ആർക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ തിരഞ്ഞെടുക്കണം, എ തിരഞ്ഞെടുക്കാം, ബി തിരഞ്ഞെടുക്കാം, സി തിരഞ്ഞെടുക്കാം, അതിൽ ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളത് ഏത് എന്ന് തിരഞ്ഞെടുക്കുകയാണ് ബുദ്ധിപരം. അതിനെ എക്കണോമൈസിങ് എന്നാണ് പറയുക, ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ, എന്താണോ നമുക്ക് ലഭ്യമായത് ആ ലഭ്യമായതിനെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കുറച്ച് ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ ഉറപ്പ് തരുന്നു. ഐ ഗിവിംഗ് ദ അഷുറൻസ് ടു യു, യു വിൽ ബിക്കം ആൻ അച്ചീവർ, ഒരു വിജയിയായി തീരാനുള്ള മന്ത്രമാണ് ഞാൻ ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ ഞാൻ പറയുന്നത്. പക്ഷേ മണിക്കൂറുകളൊന്നും നിങ്ങൾ നിൽക്കില്ല, കാരണം ഈ തിരഞ്ഞു പിടിച്ച ലോകം, ഈ തിരക്ക് പിടിച്ച ലോകം തിരഞ്ഞു പിടിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, തിരഞ്ഞു പിടിച്ച ഈ തിരക്ക് പിടിച്ച ലോകം. വി ഓൾറെഡി സെലക്റ്റഡ്, വി ചൂസ്, നമ്മൾ തിരഞ്ഞെടുത്തതാണ്. ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് നിങ്ങളെ അറിയിക്കുന്നത്, 4 കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് എല്ലാവർക്കും മാറാം. എങ്ങനെയാണ് മാറാം? അപ്പൊ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സാർ, ഇപ്പോൾ ഞാൻ 3 കൊല്ലം അവസാനിച്ച് നിൽക്കുന്നു, എനിക്ക് മാറാൻ പറ്റുമോ? മാറാം. സാർ, ഞാൻ 2.5-ാമത്തെ കൊല്ലത്തിൽ നിൽക്കുന്നു, എനിക്ക് 4 കൊല്ലത്തെ ഡിഗ്രി എടുക്കാൻ പറ്റുമോ? പറ്റും. സാർ, ഞാൻ 2 കൊല്ലത്തിൽ നിൽക്കുന്നു, എനിക്ക് പറ്റുമോ? പറ്റും. സാർ, ഞാൻ 1 കൊല്ലത്തിൽ നിൽക്കുന്നു, പറ്റുമോ? പറ്റും. സാർ, ഞാൻ പഠനം പൂർത്തിയാക്കി കുറെ കഴിഞ്ഞു, ഇനി എനിക്ക് പറ്റുമോ? പറ്റും. സാർ, ഞാൻ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പറ്റുമോ? പറ്റും. എല്ലാവർക്കും
ഉപയോഗപ്രദമായ ഉപകാരപ്രദമായ സംഗതികളാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷൻ ആണ് ഞാൻ തരുന്നത്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് യു ജി സി ഓർഡർ ഫോർ ഓൾ ഡിഗ്രി സ്റ്റുഡൻസ്. ആദ്യമേ ഈ 4 കൊല്ലത്തെ ഡിഗ്രിയെ പറ്റി ഞാൻ ഒരു ആമുഖം നൽകാം. 1 കൊല്ലം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം 2-ാമത്തെ കൊല്ലത്തേക്ക് പോകുന്നു. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ കൊല്ലത്തിലേക്ക് പോകുന്നു. 3-ാമത്തെ കൊല്ലത്തിൽ 75% കൂടുതൽ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് 4-ാമത്തെ കൊല്ലത്തിലേക്ക് പോകാം. ഈ 3-ാമത്തെ കൊല്ലത്തിൽ വരുന്ന ഡിഗ്രി 3 തരം ഡിഗ്രിയാണ്. ഒരു മൈനർ ഡിഗ്രി, ഒരു മേജർ ഡിഗ്രി, ഡബിൾ മേജർ ഡിഗ്രി, ഇന്റർ ഡിസിപ്ലിനറി ഡിഗ്രി, ഓണേഴ്സ് ഡിഗ്രി. ഇതെല്ലാം ബി എ മുതൽ MBBS, BTech, BDS വരെ ഉള്ള എല്ലാ സംഗതികളും വരും. എല്ലാം ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ, മെഡിക്കൽ എല്ലാ ബിരുദത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യു ജി സിയുടെ ഏറ്റവും പുതിയ ഓർഡറാണ് ഞാൻ ഈ പറയുന്നത്. 2024 മുതൽ ഇനി മുതലുള്ള എല്ലാവർക്കും ഇതിൻ്റെ അവസരങ്ങൾ നൽകാൻ വേണ്ടി യു ജി സി നമുക്ക് മാർഗദർശനം നൽകുകയാണ്. അപ്പൊ എപ്പോഴും ഏത് ഘട്ടത്തിലും നിങ്ങൾ നിൽക്കുമ്പോൾ 4-ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് 3-ാമത്തെ വർഷത്തിൽ 75% കൂടുതൽ മാർക്ക് വേണം. 75% മാർക്കോടുകൂടി നിങ്ങൾ ഒരു ഓണേഴ്സ് ഡിഗ്രി എടുത്തിരിക്കണം. ഒരു മൈനർ ഡിഗ്രി പോരാ, ഒരു മേജർ ഡിഗ്രി പോരാ, ഒരു ഡബിൾ മേജർ ഡിഗ്രി പോരാ, നിങ്ങൾ ഒരു ഓണേഴ്സ് ഡിഗ്രി എടുക്കണം. അതുകൊണ്ട് തന്നെ ഇഗ്നോ അഡ്മിഷനിലെ മുഹമ്മദ് മുബാറക് മാസ്റ്ററിന്റെ അടുത്തേക്ക് വരൂ 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 എന്ന് ഞാൻ 1000 വട്ടം പറയുന്നു. അല്പവൈദ്യന്മാർ, മുറി വൈദ്യന്മാർ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഉപദേശത്തിന്റെ ആളെ അല്ല, നിങ്ങൾക്ക് ഉപദേശം ഇഷ്ടമല്ല. പക്ഷേ ഉപദേശം കേൾക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ ആപത്താണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഉപദേശമല്ല, നിർദ്ദേശമാണ്. സംതിങ് സജഷൻസ് ടു ബിക്കം എൻ അച്ചീവർ. ഒരു വിജയിയാകാനുള്ള ഒരു ആവേശത്തിലാണ് ഞാൻ താങ്കളോട് ഈ വർത്തമാനം പറയുന്നത്. അപ്പൊ 4 കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് എല്ലാവർക്കും മാറാം. ഇത് മുബാറക് മാസ്റ്റർ പറയുകയല്ല, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഈ 1 March ഇറക്കിയ 11/1945 ഫൽഗുൺ എന്നുള്ള നമ്മുടെ ഫൽഗുൺ ആ മാസം ഫയൽ നമ്പർ 60(1) QIP മിസ്സിലീനിയസ് 2024 പബ്ലിക് നോട്ടീസ് ആണ്. സെക്രട്ടറി ടു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി, യു ജി സി ഹിയർ ബൈ റീറ്ററേറ്റ്സ് ദ പ്രൊവിഷൻ, നിങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കുന്നു. The provision given in the curriculum and the credit framework and undergraduate programs as below. എല്ലാ യു ജി പ്രോഗ്രാമുകൾക്കും ഇങ്ങനെ ഒരു അവസരം, ഒരു നിർദ്ദേശം നൽകുകയാണ്. Students who have already enrolled, ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ളവർക്ക്, അപ്പം നിങ്ങളില്ലേ, 4 മാസമായാലും 1.5 മാസമായാലും 1 മാസമായാലും 3.5 കൊല്ലമായാലും എല്ലാവർക്കും. Students who have already enrolled, നിങ്ങൾ അതിൽ പെടുമല്ലോ അല്ലേ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, and are pursuing UG program, and are pursuing ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്ര മാസം എന്നുള്ളതൊന്നും വിഷയമില്ല, pursuing UG program as per choice based credit system. ഇഗ്നോ ആണ് അതിന് മാതൃക. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പെർസ്യൂയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി എൻറോൾ സ്റ്റുഡൻസ് ആർ എലിജിബിൾ ടു പെർസ്യൂ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആൻഡ് ദ യൂണിവേഴ്സിറ്റി കൺസേൺഡ്. എല്ലാ യൂണിവേഴ്സിറ്റികളും, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും മേ പ്രൊവൈഡ് ബ്രിഡ്ജ് കോഴ്സസ്, അതിനുള്ള കൈത്താങ്ങൽ കൊടുക്കുന്ന കോഴ്സസ് നൽകണം. മേ പ്രൊവൈഡ് ബ്രിഡ്ജ് കോഴ്സസ് ഇൻക്ലൂഡിംഗ് ഓൺലൈൻ കോഴ്സസ്.
അപ്പൊ ഓൺലൈൻ കോഴ്സിന് കൊമ്പില്ല എന്നും ഫേസ് ടു ഫേസ് കോഴ്സിന് മാത്രമേ കൊമ്പുള്ളൂ എന്നും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എല്ലാം മന്ദബുദ്ധികൾക്കുള്ളതാണ് എന്നുള്ള താങ്കളുടെ ആ ദാർഢ്യമുണ്ടല്ലോ, ആ ദാർഢ്യത്തിനുള്ള ചികിത്സയാണ് യു ജി സി ഇപ്പോൾ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമ്മുടെ സത്യമേവ ജയതെ മുദ്രണത്തോടുകൂടി നമ്മളുടെ അടുത്ത് ആസാദി കാ അമൃത് മഹോത്സവിലെ യു ജി സി ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, 4 കൊല്ലത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ എൻറോൾ ചെയ്തിരിക്കുന്നവർക്ക് ബ്രിഡ്ജ് കോഴ്സസിലൂടെ ഇൻക്ലൂഡിംഗ് ഓൺലൈൻ കോഴ്സസ് ടു എനേബിൾ ദം, അവരെ ശാക്തീകരിക്കുക ഫോർ ട്രാൻസിഷൻ ഓഫ് ട്രാൻസിഷൻ ടു 4-year UG program. 4 കൊല്ലത്തെ യു ജി പ്രോഗ്രാമിലേക്ക് നിങ്ങളെ തയ്യാറാക്കണം. എല്ലാ യൂണിവേഴ്സിറ്റികളും, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും തയ്യാറാക്കണം. യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ യു ജി സിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ്. All the universities and affiliated colleges are requested to take note of the above provision. മുകളിലുള്ള ഈ ഒരു അവസരം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും കൊടുക്കണം. അപ്പൊ എന്റെ പരിപാടി കഴിഞ്ഞു, ഇനി ഞാൻ വീഡിയോ പോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ ഓടരുത്. താങ്കളോട് എനിക്ക് 2 വർത്തമാനവും കൂടി വിശദമായി പറയേണ്ടതുണ്ട്. ഇത് ഒരുങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ആ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യേണ്ടി വരും. അതാണ് അവിടെ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഉപദേശം ഇഷ്ടമല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എൻ്റെ ശ്രോതാവേ, താങ്കൾ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം, ഇനി ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാക്കണം. കേട്ടാൽ പോരാ, മനസ്സിലാക്കണം, എഴുതിയെടുക്കണം, എന്നിട്ട് പ്രയോഗത്തിൽ കൊണ്ടുവരണം, പ്രാക്ടീസ് ചെയ്യണം, പ്രയോഗത്തിൽ കൊണ്ടുവരണം. ഏറ്റവും അവസാനം താങ്കൾക്ക് 75% മാർക്ക് കിട്ടണം. അത് കള്ളക്കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മുറിവൈദ്യന്മാർ കൊണ്ടുവരുന്നതോ രൂപത്തിലല്ല. താങ്കളെ സഹായിക്കാൻ ഇഗ്നോ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നുള്ള സ്ഥാപനവും ഇഗ്നോ ഹെൽപ്പ് ഡെസ്കും എം നോട്ട്സും സദാ തൽപരരാണ്. താങ്കളെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. താങ്കൾ പരീക്ഷയ്ക്ക് ഒരുങ്ങണം. അപ്പോൾ താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസുകൾ, താങ്കൾക്ക് നല്ല റെഫറൻസ് മെറ്റീരിയൽസ്, താങ്കൾക്കുള്ള ഭംഗിയായിട്ടുള്ള പഠന പ്രക്രിയ, ഇഗ്നോ നൽകുന്ന ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി ക്ലാസുകൾ, ഇവിടെയെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇനി ഞാൻ പറയുന്നത് 1 by 1 താങ്കൾ എഴുതിയെടുത്തോളൂ. കാരണം June 2024 നടക്കാൻ പോകുന്ന ഈ പരീക്ഷ മുതൽ താങ്കൾ ഇനി ഒരുങ്ങിയാൽ, ഐ ഗിവിംഗ് ദ അഷുറൻസ് വിത്തിൻ 1 year, താങ്കൾ ഇപ്പോൾ 1st year ശരി, 2nd year ശരി, 3rd year ശരി, ഏത് വർഷത്തിലാണെങ്കിലും, ഇനി ഞാൻ പറയുന്നത് 1 കൊല്ലം താങ്കൾ നടപ്പിലാക്കിയാൽ വളരെ മനോഹരമായി ഈ 4 കൊല്ലത്തെ ഡിഗ്രി താങ്കൾക്ക് പൂർത്തിയാക്കാം. താങ്കൾ 4 കൊല്ലത്തെ ഡിഗ്രി പൂർത്തിയാക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 75% മാർക്കോടുകൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കുക. അപ്പൊ താങ്കൾ ഈ ജൂൺ പരീക്ഷയ്ക്ക് തന്നെ ഞാൻ താങ്കളെ തയ്യാറാക്കുകയാണ്, ഈ വരുന്ന പരീക്ഷയ്ക്ക് തന്നെ താങ്കളെ തയ്യാറാക്കുകയാണ്. നിങ്ങളിൽ വെള്ളം തിളയ്ക്കുമ്പോൾ 99 degree വരെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആ 1 degree കൂടി കയറുമ്പോഴാണ്, വർദ്ധിക്കുമ്പോഴാണ്, ആഡഡ് ആകുമ്പോഴാണ്, മൂല്യവർദ്ധിതമാകുമ്പോഴാണ് അത് തിളയ്ക്കാൻ തുടങ്ങുക. 100% degree ആ ചൂടി എത്തുക. നിങ്ങളിലെ ചൂടെ 100% വർദ്ധിപ്പിക്കാൻ, 100 ആക്കി മാറ്റാൻ. നിങ്ങളിപ്പോൾ ചിലപ്പോൾ 40 degree ചൂട്, നിങ്ങൾ 50 degree, നിങ്ങൾ 70 degree, നിങ്ങൾ 98 degree, നിങ്ങൾ 99 degree, നിങ്ങളുടെ ആ ചൂട് വർദ്ധിപ്പിച്ച് 100 degree എത്തുമ്പോഴുള്ള ആ 1 degree വർദ്ധനവുണ്ടല്ലോ, ആ വർദ്ധനവാണ് നമുക്ക് 100 degree തിളയ്ക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത് താങ്കളെ ഈ പരീക്ഷ മുതൽ ഞാൻ ഒരുക്കാം, സ്മാർട്ടായി ഒരുക്കാം. പൊതുവെ ഇപ്പോൾ ഇഗ്നോ വിദ്യാർത്ഥികളുടെ പരിഭവം എന്ന് പറയുന്നത് വളരെ ലഘുവായ പരിഭവമാണ്. ഇപ്പോൾ ഇഗ്നോ വിദ്യാർത്ഥികളുടെ പരിഭവം വളരെ ലഘുവാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് പൂർണ്ണമായും താങ്കൾ കേൾക്കണം. ആ ഓർഡർ ഞാൻ താങ്കൾക്ക് വ്യക്തമായി ഇപ്പോൾ കാണിച്ചു തരികയാണ്. ഈ ഓർഡർ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. For the benefit of students, UGC hereby reiterates the provision given in the curriculum and the credit framework for undergraduate programs as below. Student who have already enrolled and are pursuing UG program as per choice-based credit system CBCS are eligible to pursue 4-year undergraduate program. And the university concerned may provide bridge courses including online courses to enable them for transition to 4-year UG program. All the universities and affiliated colleges are requested to take note of the above provision എന്ന് നമ്മളോട് കൃത്യമായി ഈ നിർദ്ദേശം നൽകുകയാണ്. മാത്രമല്ല 4 വർഷത്തെ ഡിഗ്രിയിലേക്ക് താങ്കൾക്ക് മാറാനുള്ളത്, എല്ലാവർക്കും മാറാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ബൈ ത്രൂ ലേറ്റസ്റ്റ് UGC ഓർഡർ. പ്രിയപ്പെട്ടവരെ, UGC അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ് PSC അംഗീകരിച്ചതാണ് ഇഗ്നോയുടെ കോഴ്സുകൾ. ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും UGC എല്ലാ സ്റ്റേറ്റ് PSC അംഗീകരിച്ചതാണ്. മാത്രമല്ല, വിച്ച് ഈസ് അക്രഡിറ്റഡ് ബൈ നാക് വിത്ത് A++ ഗ്രേഡ്. ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് ഇഗ്നോ അറിയപ്പെടുന്നത്. വിച്ച് ഈസ് അക്രഡിറ്റഡ് ബൈ നാക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ വിത്ത് A++ ഗ്രേഡ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജൂൺ പരീക്ഷയ്ക്ക് മനോഹരമായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, പൊതുവെ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക്, ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് ചില ധർമ്മ സങ്കടങ്ങളുണ്ട്. ആ സങ്കടം ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് താങ്കളെ അറിയിക്കാം. വ്യക്തമായ ഗൈഡൻസ് കിട്ടുന്നില്ല സാർ, ക്ലാസുകൾ ഇല്ല സാർ, പുസ്തകം ഇല്ല സാർ, വിളിച്ചാൽ ഒരു തരത്തിലുള്ള മറുപടിയും കിട്ടുന്നില്ല സാർ, സ്റ്റഡി സെന്ററിൽ നിന്ന് വിളിച്ചാൽ കിട്ടുന്നില്ല സാർ, റീജിയണൽ സെന്ററിൽ വിളിച്ചാൽ കിട്ടുന്നില്ല സാർ, വിവരമുള്ളവർ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല സാർ. പക്ഷേ യൂട്യൂബിലെല്ലാം ചവറ് പോലെ കുറേ ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട്. വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട്. ചില ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ പല തരത്തിലെ അലേർട്ട് എന്നും ലേൺ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലരും ചൂഷണം ചെയ്ത്, സാമ്പത്തികമായി വളരെ വലിയ തരത്തിൽ ചൂഷണം ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട് സാർ. വിളിച്ചാൽ ആരും മറുപടി തരുന്നില്ല സാർ, അസൈൻമെൻ്റ് കൃത്യമായി ലഭ്യമല്ല സാർ, ഉത്തരം ലഭ്യമല്ല സാർ, കൂട്ടുകാർ പലതും പല തരത്തിൽ പറയുന്നു സാർ. മാത്രമല്ല, പല യൂട്യൂബുകാർ പല നിർദ്ദേശങ്ങൾ നൽകുന്നു, ചോദ്യ പേപ്പറുകൾ ലഭ്യമല്ല സാർ. ഞാൻ പഠിക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ അസൈൻമെൻ്റ് ഏത് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. എപ്പോഴാണ് ഞാൻ അസൈൻമെൻ്റ് വെക്കേണ്ടത്, എങ്ങനെയാണ് അസൈൻമെൻ്റ് എഴുതേണ്ടത്, എവിടെ നിന്നാണ് അസൈൻമെൻ്റ് ലഭ്യമാവുക, എന്തുകൊണ്ടാണ് സാർ ഞാൻ അസൈൻമെൻ്റ് ആക്കേണ്ടത്, മാർക്കിന് എത്രത്തോളമാണ് സാർ കിട്ടുക, ഇങ്ങനെ ശരിക്കും മാർക്ക് നൽകുന്നുണ്ടോ, എവിടേക്കാണ് ഈ പേപ്പറുകളെല്ലാം ഞാൻ അയക്കേണ്ടത്, ഈ അസൈൻമെൻ്റ് എഴുതിയാൽ ഞാൻ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, റിസൾട്ട് എപ്പോൾ വരും, അപ്ഡേഷൻസ് എങ്ങനെ വരും, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ അസൈൻമെന്റുകളെ പറ്റി. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനെ പറ്റി, സാർ ക്ലാസുകൾ എനിക്ക് ലഭ്യമല്ല, പുസ്തകം ലഭ്യമല്ല, റിസൾട്ട് എപ്പോൾ വരും, ഇവാലുവേഷനെ പറ്റിയുള്ള പരാതി, റീ ഇവാലുവേഷനെ പറ്റിയുള്ള പരാതി, ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയുള്ള പരാതി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ ഈ 75% മാർക്കിലേക്ക് വരിക? എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സിമ്പിളാണ് ഉത്തരം. സ്പെസിഫിക്കായി, കൃത്യമായി, മെഷറബിളായി, അളക്കത്തക്ക രൂപത്തിൽ, അഡ്ജസ്റ്റബിളായി, വഴങ്ങുന്ന രൂപത്തിൽ, വിശ്വസനീയമായി, റിലയബിളായി, ടൈം ബൗണ്ടായി, സമയബന്ധിതമായി താങ്കൾ ഒരുങ്ങൂ, ഞാൻ ഉറപ്പു തരുന്നു ഈ 4 കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് താങ്കൾക്ക് എത്താം. 3 കൊല്ലത്തെ ഡിഗ്രി 3-ാമത്തെ കൊല്ലത്തിൽ താങ്കൾ നിർബന്ധമായും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ള താങ്കൾ 75% മാർക്ക് വാങ്ങിയില്ല എങ്കിൽ 75% മാർക്ക് വാങ്ങാൻ, അച്ചീവ് ആകാൻ എന്തെല്ലാം ക്രെഡിറ്റുകൾ വേണോ, എത്രത്തോളം ക്രെഡിറ്റ് വേണോ, ആ ക്രെഡിറ്റിനെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താനാണ് UGC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം ഇതിനോടൊപ്പം താങ്കൾ എങ്ങനെയെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ പഠിക്കേണ്ടതിന് പകരം
തുടക്കത്തിലേ മനോഹരമായിട്ട് വരൂ. മുബാറക് മാസ്റ്റർ പറയാം, യെസ് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് താങ്കൾ പഠിക്കാൻ താങ്കളെ സഹായിക്കുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന മലയാളത്തിലെ ക്ലാസുകൾ, അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ. ഇഗ്നോയുടെ പുസ്തകത്തെ പരിപൂർണമായും അടിസ്ഥാനപ്പെടുത്തി, ആ ടെക്സ്റ്റ് മെറ്റീരിയലിനെ പരിപൂർണമായും അടിസ്ഥാനപ്പെടുത്തി ഓരോ റെഫറൻസ് മെറ്റീരിയലും നിങ്ങൾക്ക് യൂണിറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. അതിന് ചാപ്റ്റർ വൈസ് റെഫറൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഫുൾ കോഴ്സസിനെ കവർ ചെയ്യുകയാണ്. എല്ലാ കോഴ്സും എല്ലാ സിലബസും എല്ലാ മേഖലയും കരിക്കുലത്തിൽ ആവശ്യമായിട്ടുള്ളത് എല്ലാറ്റിനെയും 3-ൽ-1 സംഗ്രഹിച്ച് താങ്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൃത്യതയോടെ കൂടി ലഭ്യമാണ്. ഈ പുസ്തകം എവിടെ നിന്ന് കിട്ടും, അതിനുള്ള പരിഹാരം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ തന്നിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ചാൽ മതി. ഈ മലയാളത്തിലെ ക്ലാസുകൾ എനിക്ക് എവിടെ കിട്ടും, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻ വർഷത്തെ വന്നിട്ടുള്ള ചോദ്യ പേപ്പറുകൾ, ഒരു 4 കൊല്ലത്തെ ചോദ്യ പേപ്പറുകൾ മനസ്സിലാക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ആ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ, അങ്ങനെ ഒരു 3 കൊല്ലം മനസ്സിലാകുമ്പോൾ നമുക്ക് ജൂൺ പരീക്ഷയ്ക്ക് മനോഹരമായിട്ട് ഒരുങ്ങാം. അങ്ങോട്ടും ഇങ്ങോട്ടും അത് എങ്ങനെയാണ് ഷഫിൾ ചെയ്ത് വരുന്നത്. മാത്രമല്ല എം നോട്ട്സിലെ 2000-ൽ-പരം വീഡിയോയിൽ ഇഗ്നോയുടെ ക്ലാസ്സുകൾ ലഭിക്കുന്നത് എങ്ങനെ, ഇഗ്നോയിലെ അസൈൻമെന്റ് എഴുതേണ്ടത് എങ്ങനെ, ഇഗ്നോയിലെ മാതൃകാ പരീക്ഷ നടത്തേണ്ടത് എങ്ങനെ, ഇഗ്നോയിലെ സിലബസ് എങ്ങനെയാണ്, ഇഗ്നോയിലെ കണ്ടന്റ് എങ്ങനെയാണ്, പരീക്ഷയ്ക്ക് എത്ര സമയമാണ് വേണ്ടത്, അസൈൻമെന്റിന്റെ മാർക്ക്, ഇഗ്നോയിലെ സ്റ്റാൻഡേർഡ്നെസ്, അതിന്റെ അംഗീകാരം ലോകത്തിൽ, അത് ഉള്ള രീതി, അതിന്റെ ക്ലാസുകൾ ലഭ്യമാകുന്ന വിധം, ഗ്യാൻദർശൻ ഗ്യാൻവാണിയിലൂടെ ക്ലാസുകൾ, അധ്യാപകർ ക്ലാസുകൾ നൽകുന്നത്, ഇതെല്ലാം ആധികാരികമായി 20 കൊല്ലത്തിൽ കൂടുതൽ ഇഗ്നോ പ്രവൃത്തി പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് താങ്കൾക്ക് കൃത്യമായി നൽകുന്നത്. മാത്രമല്ല ഈ തരുന്ന റെഫറൻസ് മെറ്റീരിയലില്, ലേബർ ഇന്ത്യ മോഡലിലെ റെഫറൻസ് മെറ്റീരിയലില് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളതുപോലെ തന്നെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഇഗ്നോയിലെ ടെക്സ്റ്റ് മെറ്റീരിയലിലെ ഓരോ ചാപ്റ്ററിലും താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഉത്തരങ്ങൾ എഴുതാനുള്ള സ്ഥലം ഇഗ്നോയുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. താങ്കൾക്ക് ഈ റെഫറൻസ് മെറ്റീരിയലിൽ അതിനുള്ള ഉത്തരങ്ങൾ താങ്കൾക്ക് ഉണ്ട്. പൂർണ്ണമായും എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇതിൻ്റെ അകത്ത് വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയിരിക്കുന്നത്. 100% അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഷോർട്ട് നോട്ട്സ് ആയിട്ട് 3-ൽ-1 ഇഗ്നോയിലെ വളരെ വിശാലമായ ആ ഇൻഫർമേഷൻ എല്ലാം കാച്ചിക്കുറുക്കി ഡെഫിനിഷൻസായും അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട ഓരോ സംഗതികളും കണ്ടന്റും പ്രിൻസിപ്പിൾസും എല്ലാം കൃത്യമായി അതിൻ്റെ ഫോർമുലാസ് എങ്ങനെ ഉപയോഗിക്കാം, കളേഴ്സ് പെൻ എങ്ങനെ ഉപയോഗിക്കാം, അത് എങ്ങനെ ഡയഗ്രമാറ്റിക്കായി പ്രസൻറ്റ് ചെയ്യാം, ടേബിളാർ ഫോമിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അത് നല്ല രൂപത്തിൽ അനാലിസിസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട് മെത്തേഡിലുള്ള ഫോർമുലാസ് എന്തൊക്കെയാണ്, ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സും, അങ്ങനെ ഈസി കാൽക്കുലേഷനും ഈസി ഫോർമുലയും നമ്മുടെ അടുത്തേക്ക് തന്ന് 100% സ്റ്റാൻഡേർഡും 100% പാസും വിത്ത് 80% മാർക്കിന് താങ്കളെ വളരെ 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 സജ്ജമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുബാറക് മാസ്റ്റർ താങ്കൾക്ക് നൽകുന്ന ഈ സന്ദേശം വാനോളം വലുതാണ് എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞാലും നിങ്ങൾ ഉപദേശം ഇഷ്ടമില്ലാത്ത ആൾ എന്ന് നേരത്തെ ധരിച്ചു വച്ചല്ലോ. ഒരിക്കലുമല്ല. താങ്കൾക്ക് നല്ല രീതിയിൽ മുമ്പേ സഞ്ചരിച്ച് നല്ല 100% മാർക്ക് വാങ്ങിച്ച ആളുകൾ മാതൃകാപരമായി താങ്കളുടെ അടുത്തേക്ക് വന്ന് കാര്യവും കാരണവും ബോധിപ്പിച്ചാൽ തീർത്തും മനസ്സിലാകുന്ന ഒരു ബുദ്ധിമാനാണ് താങ്കൾ എന്ന് തുടക്കത്തിലേ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടും താങ്കൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി വാച്ച് ചെയ്യുന്നതിൽ തന്നെ താങ്കൾക്ക് എത്രത്തോളം ക്യൂരിയോസിറ്റി ഉണ്ട്, പഠിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതും
ഇതിനായിലൂടെ എങ്ങനെ മാർക്കുകൾ കൂടുതൽ വാങ്ങാം എന്നുള്ളതും താങ്കൾക്ക് ആഴത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ താങ്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 4 കൊല്ലത്തെ ഈ ബിരുദം, 4 കൊല്ലത്തെ ഈ ബിരുദത്തിലേക്ക് UGC നമ്മെ കടത്തിവിടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആരായാലും അവർക്ക് ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കോഴ്സ് തന്ന് ആവശ്യമായ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുക. ഇതിൻ്റെ രത്നച്ചുരുക്കം ഇത് മാത്രമാണ്. എന്താണ് രത്നച്ചുരുക്കം? 75% മാർക്കിൽ 140 ക്രെഡിറ്റോടുകൂടി, ആ വാക്ക് ശ്രദ്ധിക്കൂ, 140 ക്രെഡിറ്റോടുകൂടി നിങ്ങൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എങ്കിൽ 3-ാമത്തെ വർഷത്തിൽ 140 ക്രെഡിറ്റ് പാസ്സാവുകയും 75% സ്കോർ താങ്കൾക്ക് ഉള്ള ഒരു ഓണേഴ്സ് ബിരുദമാണ് താങ്കൾ എടുക്കുന്നത് എങ്കിൽ താങ്കൾക്ക് 4-ാമത്തെ വർഷത്തിലേക്ക് PG ഡിഗ്രിക്ക് പോകാം. ആ 4-ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും താങ്കൾക്ക് ആ ഒരു ബിരുദം, ഉദാഹരണത്തിന് നമുക്ക് BSc മാത്തമെറ്റിക്സ് എടുക്കാം, BSc മാത്തമെറ്റിക്സ് വിത്ത് ഓണേഴ്സ്, BSc മാത്തമെറ്റിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഒരു 4 കൊല്ലത്തെ ബിരുദം താങ്കൾക്ക് ലഭ്യമാവുകയും ഒപ്പം തന്നെ അടുത്ത കൊല്ലം ഒരൊറ്റ വർഷത്തിലേക്ക് PG എടുത്ത് 4+1=5 എന്നുള്ള രൂപത്തിൽ താങ്കൾക്ക് PG പോകാം. അത് അല്ല എങ്കിൽ ഇപ്പോഴുള്ള 3 കൊല്ലത്തെ പഠനം 2 കൊല്ലത്തെ PG താങ്കൾക്ക് പോകാം. PG അഡ്മിഷൻ കിട്ടാൻ എത്ര പാടാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതിനു വേണ്ടിയാണ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും UGC ഈ ഒരു സൗകര്യം നൽകുന്നത്. വളരെ ആഴത്തിൽ ഇതിനെപ്പറ്റിയുള്ള ക്ലാസുകൾ ഡൽഹി ബേസിലെ പല തരത്തിലുള്ള ഔദ്യോഗിക ക്ലാസുകളിൽ അറ്റൻഡ് ചെയ്തതിൻ്റെ പരിചയ സമ്പത്തിലാണ് ഞാൻ ഇത്രയും സംഗതികൾ താങ്കളെ മറ്റാരും അറിയിക്കുന്നതിന് മുമ്പ് വിശദമായി പറയുന്നത്. കേരളത്തിൽ ഒരാൾക്കും ഈ ഒരു വിഷയവുമായി, ഈ കണ്ടന്റുമായി ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. 4 കൊല്ലത്തെ ബിരുദം എങ്ങനെയാണ് ചെയ്യുക? ഇത് വെറും ഇഗ്നോ സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിക്കാർക്കും ഇത് ബാധകമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ ന്യൂസ് താങ്കളെ കാണിക്കുന്നു, ആ ഓർഡർ ഞാൻ താങ്കളെ കാണിക്കുന്നു. ഓൾ യൂണിവേഴ്സിറ്റീസ്, ദിസ് ഈസ് എ പബ്ലിക് നോട്ടീസ്, പബ്ലിക് നോട്ടീസ്, കൃത്യമായി ഇതൊരു പബ്ലിക് നോട്ടീസ് ആണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും, UGC ഹിയർബൈ റീട്രേറ്റ്സ് the provision given in the curriculum and the credit framework for undergraduate programs as below. Students who have already enrolled, ഓൾറെഡി ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാവരും, ഇഗ്നോ എന്ന് മാത്രമല്ല, ഇഗ്നോ അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുള്ള എൻറോൾ ആൻഡ് ആർ പേഴ്സ്യൂയിങ് UG പ്രോഗ്രാം, ഇപ്പോൾ UG പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ആസ് പെർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം CBT CS ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആർ എലിജിബിൾ ടു പേഴ്സ്യൂ, അവർ ചെയ്യാൻ തയ്യാറാണ്, അവർ യോഗ്യരാണ്. 4 കൊല്ലത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യാൻ അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, അവർക്ക് എല്ലാ യോഗ്യതയും ഉണ്ട്. ദ യൂണിവേഴ്സിറ്റി കൺസേൺ, ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി മേ പ്രൊവൈഡ് ബ്രിഡ്ജ് കോഴ്സസ് ഇൻക്ലൂഡിംഗ് ഓൺലൈൻ കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് അടക്കം കൊടുത്ത് ബ്രിഡ്ജ് കോഴ്സസ് കൊടുത്ത് ടു എനേബിൾ ദം, അവരെ ശാക്തീകരിക്കേണ്ടതുണ്ട്, അവരെ യോഗ്യരാക്കേണ്ടതുണ്ട് ടു ട്രാൻസിഷൻ ടു 4-year UG പ്രോഗ്രാം. 4 കൊല്ലത്തെ ബിരുദത്തിലേക്ക് അവരെ ശാക്തീകരിക്കാൻ ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും ശരി, അവരെ ശാക്തീകരിക്കണം. അതിന് ഏറ്റവും അനുയോജ്യം ഇഗ്നോ കോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാശിയോടുകൂടി ശക്തമായി താങ്കളെ ഉണർത്തുന്നത്. ഓൾ ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ് ആർ റിക്വസ്റ്റഡ് ടു ടേക്ക് നോട്ട് ഓഫ് ദ എബോ പ്രൊവിഷൻ. മുകളിൽ പറഞ്ഞ ഈ പ്രൊവിഷൻ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളും എല്ലാ യൂണിവേഴ്സിറ്റികളും നടപ്പിലാക്കണമെന്ന് പ്രൊഫസർ മാനിഷ് ആർ ജോഷി, സെക്രട്ടറി ടു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഗുണപ്രദമായ ഇത്തരത്തിലുള്ള ഒരു സംഭവം താങ്കൾക്ക് സഹായക രൂപത്തിൽ നൽകുന്നത് M Notes, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്.
എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ലാബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസും ഇഗ്നോയിലൂടെ പഠനത്തിലൂടെ നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് പോകാം. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സഹപാഠികൾക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായി താങ്കൾക്ക് എല്ലാ നന്മകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.